അതുപോലെ തന്നെ ഈ പരശുരാമ സ്മൃതി, ശങ്കര സ്മൃതി, ശങ്കര മഹാത്മ്യം ഇതൊക്കെ പല രീതിയിൽ തിരിച്ചു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ കേരള സവർണത തന്നെ അതിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഗാനമായി പോലും മലയാള കുലീനർ അതിനെ സ്ഥാപിക്കുകയാണ്. അതുപോലെ കേന്ദ്ര ഭരണകൂടമാണെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് പരേഡിൽ നിന്ന് കേരളത്തിൻ്റെ ആധുനികതയുടെ വിധാതാവായ ഗുരുവിനെ എടുത്തു മാറ്റി പകരം ആദിശങ്കരനെ അവിടെ സ്ഥാപിക്കണം എന്നും അനുശാസിക്കുന്നു. അപ്പോൾ അവിടെ അതുപോലെ ഇന്ത്യയുടെ അടിസ്ഥാന ബിംബങ്ങളായ രാഷ്ട്രത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഔദ്യോഗിക എംബ്ലങ്ങളായിട്ടുള്ള അശോക സിംഹങ്ങളെ വക്രീകരിക്കുന്നു. പുതിയ ഒരു പാർലമെൻറ്റ് മന്ദിരമുണ്ടാക്കി അവിടെ ബീഭത്സാത്മകമായിട്ടുള്ള വളരെ കിരാത ദുഷ്ടതകളോടുകൂടിയ ഭീകര സിംഹങ്ങളെ അവിടെ സ്ഥാപിക്കുന്നു. ശാക്യസിംഹനെ യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന അശോക സിംഹങ്ങളെയാണ് ഈ വക്രീകരിക്കുന്നത്. അതേസമയം കേരളത്തിലിതാ നമ്മുടെ മലയാള കുലീന സഹോദരങ്ങൾ ഈ പറയുന്ന പരശുരാമ കേരളത്തെ പൈതൃകത്തെ അല്ലെങ്കിൽ ആ ഭാർഗവരാമ പൈതൃകത്തെ വാഴ്ത്തിപ്പാടുന്ന പുനഃസ്ഥാപിക്കുന്ന പിന്നെ ഒരു ഔദ്യോഗിക കേരള ഗാനം ബോധേശ്വരൻ്റെ 38 ആ കേരള ഗാനവും ഔദ്യോഗികമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ ജനങ്ങൾക്ക് ചെറുക്കാനും വിമർശിക്കാനും കഴിയും? കാരണം അതിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാരായണഗുരു പൽപ്പൊക്കെ ആരംഭിച്ച വലിയ റവല്യൂഷണറി മൂവ്മെൻ്റ് 40 ശേഷം അത് ക്ഷയിച്ചതോടെ ഈ പറഞ്ഞ നായർ നമ്പൂതിരിമാരുടെ അൺകാനിനെസ്സിൽ നിന്നുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ സാംസ്കാരിക പിന്നെ മാനസിക രംഗങ്ങളിലൊക്കെ ആധിപത്യം സൃഷ്ടിച്ചതിലൂടെ ഈ സവർണവിരുദ്ധത, ജാതി നിർമ്മാർജ്ജന ബോധം ക്രമേണ ക്രമേണയായിട്ട് ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ നമ്മളപ്പോൾ ഈ സാംസ്കാരിക രംഗം എന്ന് പറയുന്നതിന് ഇപ്പോൾ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ തൊട്ട് തന്നെ ഒ വി വിജയനെയും കുമാരനാശാനെയും ഒ വി വിജയനെപ്പോലുള്ള പ്രതിഭകൾ ഉണ്ടായിട്ട് പോലും ഈ സാംസ്കാരിക സാഹിത്യ കലാരംഗത്ത് പരോക്ഷവും പ്രത്യക്ഷവുമായ ഒരു ആധിപത്യം ഇപ്പോഴും നായർ വിഭാഗത്തിനുണ്ട്. കാരണം എന്താണ് സാംസ്കാരിക ജനങ്ങൾ പൊതുവെ നായന്മാരല്ലാത്തവർ പോലും ഉൾപ്പെടുന്ന കേരളീയ ജനതയുടെ സാംസ്കാരിക മൂല്യങ്ങൾ, നോംസ്, ആശയങ്ങൾ, പബ്ലിക് ഒപ്പീനിയൻ ഇതൊക്കെ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പരോക്ഷ ദൗത്യം നിർവഹിക്കുന്നത് നായർ വിഭാഗമാണ്. സാഹിത്യത്തിലും ഒക്കെ ഇതാണ്. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നോക്കിയാലും 1947 മുതൽ കോൺഗ്രസ്സുകാർ ഈ ഒരു മൃദുവായ രീതിയിൽ അല്ലെങ്കിൽ പരോക്ഷമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരുന്ന ഈ സവർണ താല്പര്യ സംരക്ഷണം കഴിഞ്ഞ കുറച്ച് 10 കൊല്ലമായിട്ട് RSSകാരാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ നിന്ന് RSSനും BJPക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭരണഘടന അല്ലെ, ഞങ്ങൾ ഒരു മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണ സവർണ സമൂഹം സ്ഥാപിക്കുകയാണ് എന്ന് ക്ഷമാപണരഹിതമായി പറയുന്നവരാണ്, പരസ്യമായി പറയുന്നവരാണ് RSSകാർ. കോൺഗ്രസ്സും ചെയ്തുകൊണ്ടിരുന്ന ഇതാണെങ്കിലും പക്ഷെ അവരങ്ങനെയൊന്നും പരസ്യമായി പറയുന്നില്ല. അവരുടെ പറഞ്ഞാൽ തന്നെ അവർക്ക് ക്ഷമാപണപരമായിട്ടാണ് അത് പറയുന്നത്. കാരണം ഈ 2014 വരെ കോൺഗ്രസ് അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അപ്പർ കാസ്റ്റ് മൈനോറിറ്റിയുടെ താല്പര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഈ ലിബറലിസത്തിൻ്റെയും സെക്യൂറലിസത്തിൻ്റെയൊക്കെ തന്നെ ആടയാഭരണങ്ങൾ ചേർത്ത് അതിനെ ഒരു ലിബറൽ സെക്യുലർ നയം എന്ന പേരിൽ അവതരിപ്പിച്ചു. പക്ഷേ 2014 ആകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഈ ന്യൂനപക്ഷ സവർണ താല്പര്യം പ്രത്യേകിച്ചും മണ്ഡൽ കമ്മീഷൻ ശേഷം ഈ പരിപാടിക്കെതിരെ അവർണ മദ്ധ്യത ജാതികൾ വളരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസ്സിന് ഇനി ഇത്തരത്തിലുള്ള ഈ ലിബറൽ നയം കൊണ്ട് അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഹിന്ദുയിസം കൊണ്ട് ഈ മൈനോറിറ്റി അപ്പർ കാസ്റ്റിന് താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഒരു പിന്നെ പ്രസ്ഥാനം പാർട്ടി ഈ മൈനോറിറ്റി അപ്പർ കാസ്റ്റിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരിക താല്പര്യങ്ങൾക്ക് വേണം എന്ന ഒരു ബോധത്തിൽ നിന്നാണ് RSSനെ ഈ സവർണർ BJPയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും അധികാരത്തിലെത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അവരിപ്പോൾ ഒരു മടിയുമില്ലാതെയാണ് ഈ പറഞ്ഞ അജയ് ശേഖർ ഇപ്പോൾ ഉന്നയിച്ച ഈ കാര്യങ്ങൾ ഇന്ത്യയുടെ ബൗദ്ധ പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും തമസ്കരിക്കുക, നാരായണഗുരുവിനെ നാഷണലായിട്ടുള്ള ഈ ബിംബ പ്രതീകങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, കേരളത്തിൽ ബോധേശ്വരനെ പോലെയുള്ള ആളുകളുടെ ഈ പരശുരാമൻ്റെയൊക്കെ തന്നെ വാഴ്ത്തുപാട്ടുകൾക്ക് ഔദ്യോഗികമായ സാധൂകരണം കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സമരണം, ഇന്ന് സാമുദായിക സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സമരണം പരസ്യമായി ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അത്
അതുപോലെ തന്നെ ഞാൻ കേട്ടത്രത്തോളം വസ്തുപരമാണെന്നറിയില്ല, ഈ ചെയ്ച്ച ഇല്ലങ്ങൾ പുന പുതുക്കിപ്പണിയാനായിട്ട് 1,00,000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയെന്ന് കേൾക്കുന്നു. അതിൻ്റെ എത്രയാണ് തുക എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നോക്കണം, ഈ കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് അച്ഛനോ അമ്മയോ മരിച്ചാൽ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം വീടിനകത്ത് ഒന്നോ രണ്ടോ മുറിയുള്ള വീടിനകത്ത് ബന്ധുക്കളെ അടക്കം ചെയ്യേണ്ട ഗതിയിൽ ജീവിക്കുന്ന ദളിതരും ആദിവാസികളുമുള്ള ഒരു കേരളത്തിലാണ്, 11% SC ST വിഭാഗങ്ങളുള്ള കേരളത്തിലാണ്, 0.5% പോലുമില്ലാത്ത ഇന്ത്യ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ 0.5% പോലുമില്ലാത്ത നമ്പൂതിരിമാരെ ക്ഷയിച്ച ഇല്ലങ്ങൾ പുതുക്കിപ്പണിയാനായിട്ട് 4-5 ലക്ഷം രൂപ കൊടുക്കുന്ന നയങ്ങൾ ഇവരിപ്പോൾ പിന്നെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും എതിരെ ഒരു ചോദ്യം വരുന്നില്ല ആരും. എല്ലാവരും ഇതൊക്കെ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയി മാറിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷം ഈ കേന്ദ്രത്തിലെ മോദി BJP ഗവൺമെൻറ്റിനെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിൽ BJP ആണ് ഭരിച്ചിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ജനസമ്മതിയോടുകൂടി സവർണ താല്പര്യ നിർവഹണം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ സമീപകാലത്ത് തന്നെ നമുക്ക് നോക്കാം, ഈ അഴിമതി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് അഴിമതി പൂർണ്ണമായി അഴിമതി മുക്തമായ രാജ്യങ്ങളോ സമൂഹങ്ങളോ എവിടെയുമില്ല. പക്ഷേ അഴിമതി എന്ന് പറയുന്നത് മറ്റെല്ലാ രാജ്യങ്ങളും എക്സെപ്ഷനാണ്. അഴിമതിയുണ്ട്, അക്രമമുണ്ട്, പക്ഷെ അതൊരു അപവാദമാണ്. നോം എന്ന് പറയുന്നത് മിനിമം ഡിഗ്രി ഓഫ് ഫെയർനെസ്, ഏറ്റവും വലിയ ആഫ്രിക്കൻ കൊള്ള സിവിൽ വാർ നടക്കുന്ന സംഭവങ്ങളിൽ പോലും ഒരു ഫെയർനെസ് നോമാണ്. അവിടെ ഈ വയലൻസും അഴിമതിയും സ്വജനപക്ഷമോ അതൊക്കെ എക്സെപ്ഷൻസാണ്. അങ്ങനെ അത് ഏത് കാലത്തുണ്ട് എക്സെപ്ഷൻസ് ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ നിന്ന് അഴിമതിയെ നോമാക്കിയിരിക്കുന്നു ഈ ഇടതുപക്ഷ സർക്കാർ. ഫെയർനെസ് എന്ന് പറയുന്ന നീതി എന്നത് ആണ് അപവാദം, വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷെ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് അക്രമം, ഒരു സമൂഹത്തെ അക്രമം ഗ്രസിക്കുന്നതിനേക്കാൾ ഭീകരമാണ്. കാരണം ഹിറ്റ്ലറുടെ ഭീകരമായ വയലൻസ് 10-12 വർഷം ജർമ്മനിയെ ഗ്രസിച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റി. കാരണം ഈ ഫെയർനെസ്, ജസ്റ്റിസ് ഇതിനെക്കുറിച്ചുള്ളത് പൂർണ്ണമായിട്ടും പിന്നെ എക്സെപ്ഷണലാക്കാൻ ഹിറ്റ്ലർക്ക് പോലും കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷക്കാരെന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിയെ നോമാക്കുക, ഈ സവർണ പക്ഷപാതത്തെ നോമാക്കുക, അവർണ വിരുദ്ധതയെ നോമാക്കുക, ഇത് ഈ നമ്മുടെ കേരള ആധുനിക കേരള സമൂഹം ഏതാണ്ട് അതിഭീകരമായൊരു കൊളാപ്സിൻ്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും ഈ സംവരണ അട്ടിമറിക്കലും ഒക്കെ തന്നെ ഒരു സമൂഹത്തിൻ്റെ നോം ആയി ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങൾക്ക് റിക്കവർ ചെയ്യുമെന്ന് പറയുന്ന അസാധ്യമാണ്. ദൈവം വിചാരിച്ച പോലെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് പൊതുജനങ്ങളിൽ നിന്ന് ഇതിനെതിരെ ചോദ്യങ്ങളും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ സാധാരണമായ കാര്യങ്ങളായിട്ടാണ്. ആരെങ്കിലും അർഹനായ ആളുകൾക്ക് സംവരണമോ തൊഴിലോ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതൊരു എക്സെപ്ഷണൽ കേസാണ്. 2018 നടന്ന ഏറ്റവും പ്രതിവിപ്ലവകരമായ ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യ നീതി വിരുദ്ധവും പരമോന്നത കോടതിയുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ സാമൂഹ്യ ലിംഗനീതിക്ക് വേണ്ടിയുള്ള വിധിയെ പരിപൂർണമായും കാറ്റിൽ പറത്തുന്ന, ചവിട്ടിത്തേക്കുന്ന ഒരു വിശ്വാസി ലഹളയും കൂടി ഇവിടെ രൂപീകരിച്ചു. അതിനെ തീണ്ടാരി ലഹള എന്നും ശൂദ്രലഹള എന്നും പുസ്തകങ്ങൾ തന്നെ NK ജോസിൻ്റെ ഒരു പുസ്തകം തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും കിരാതമായ പ്രതിവിപ്ലവങ്ങൾ ജനായത്വത്തിനെതിരെ നടക്കുകയും അതിൻ്റെ ഒരു സമ്മർദ്ദ പരിസരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ തെരുവിൽ ജാതിത്തെറി വിളിക്കുകയും അത് സവർണ സ്ത്രീകളെ കൊണ്ട് തന്നെ ഒരു അവർണ വയോധികനെ ജാതിത്തെറി വിളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിച്ച് വമ്പിച്ച ബഹുജന പ്രക്ഷോഭം ഉണ്ട് എന്ന ഒരു സമ്മർദ്ദമുണ്ടാക്കി അതിൻ്റെ പരിസരത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരമായ സാമൂഹ്യ നീതിയെ അട്ടിമറിക്കുന്ന സാമ്പത്തിക സംവരണം പിന്നെ പ്രത്യേകിച്ചും അമിത പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ജാതി ഹിന്ദുക്കൾക്ക് വളരെ അമിത പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഏതാണ്ട് 85% ഒറ്റ ജാതി ഹിന്ദുക്കൾ മാത്രമായിരുന്ന സ്വർണ്ണരുടെ പൊതുവായതെടുത്താൽ 95% വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡിൽ വീണ്ടും 10% കൂടി ഈ പറയുന്ന സാമ്പത്തിക സംവരണവാദ യുക്തി ചെലുത്തി പരിപൂർണമായും സാമൂഹ്യ നീതി അട്ടിമറിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിവിപ്ലവങ്ങൾ, ഈ കിരാതമായ പിന്നോട്ടടികൾ നവോത്ഥാനത്തിനും പൂർവ്വകാലത്തേക്ക്, അധിനിവേശത്തിനും പൂർവ്വമായിട്ടുള്ള മധ്യകാലത്തിൻ്റെ പരിപൂർണമായ ജാതി ഇരുട്ടിലേക്ക് ആണോ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്നൊരാശങ്ക.
ഇത് വാസ്തവത്തിൽ നമ്മുടെ ഈ അജയശേഖറിൻ്റെ ആശങ്ക ശരിയാണ്. കാരണം പ്രാകൃതമായ ഒരവസ്ഥയിലേക്കാണ് കേരളം തിരിച്ചു നടക്കുന്നത്. ആ തിരിച്ചു നടത്തത്തിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ആണ്. കാരണം വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനോ കേരള മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കാരണം ഇവർ അപ്പോഴും ഉള്ളിൽ ഈ നമ്പൂതിരി നായന്മാരിൽ അടിച്ചേൽപ്പിച്ച ഇൻഫീരിയോറിറ്റി കൊണ്ട് നടക്കുകയും അതുകൊണ്ട് ഒരു നായരോ നമ്പൂതിരിയോ ആകാനുള്ള വ്യാമോഹവുമായി നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സവർണരെ പ്രീണിപ്പിക്കുക, അവരെ പ്രസാദിപ്പിക്കുക, ഇതാണ് ഇവരുടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോൾ നേരത്തെ ചോദിച്ച ഒന്ന്, ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി. ഈ കോടതി വിധി നടപ്പാക്കുന്നതിന് അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വലിയ താല്പര്യം കാണിച്ചു എന്ന് ഇത് വളരെ ഒരു ഹിപ്പോക്രസിയാണ്. ഇവരാദ്യം ഈ കുറച്ച് NSS-ൻ്റെയും കുറച്ച് നായന്മാരുടെയും അച്ചുമാരുടെയൊക്കെ അടുത്ത് നാമജപ ഘോഷയാത്ര എന്ന് പറയുന്ന 1100 പേര് ഉള്ള ഒരു യാത്ര, ഇതിനെയൊക്കെ നമ്മുടെ പത്രങ്ങൾ, അതാണ് നേരത്തെ നമ്മുടെ ഈ പബ്ലിക് ഒപ്പീനിയനെ എപ്പോഴും തീരുമാനിക്കുന്നത് ഇവിടുത്തെ കൂടുതലും ഈ സവർണരുടെ നേതൃത്വത്തിലുള്ള പത്രങ്ങളും ഈ ചാനലുകളും ഒക്കെയാണ്. ഈ 100-200 പെണ്ണുങ്ങൾ ഈ അവിടെ ഈ നാമജപ ഘോഷയാത്ര നടത്തുന്ന വലിയ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ പരിവേഷം കൊടുത്ത് അതിൻ്റെ പ്രത്യാഗം കൊടുത്ത് ചിത്രീകരിച്ചു. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ഉം CPU-ഉം ഒക്കെ തന്നെ ഒന്ന് അന്താളിച്ചു. കാരണം ബഹുജന പബ്ലിക് ഒപ്പീനിയൻ അങ്ങക്ക് എതിരാകുമോ എന്ന് പറഞ്ഞ് അന്താളിച്ചിരുന്നു. അത് കഴിഞ്ഞൊരു പ്രത്യേക സന്ദർഭത്തിൽ പിണറായി വിജയൻ വന്ന് പെണ്ണുങ്ങളെ കയറ്റും എന്നൊരു സ്റ്റാൻഡ് എടുത്തതായും ഒളിച്ചും പാത്തും പിന്നെ 4-5 സ്ത്രീകളെ സന്നിധാനത്ത് കയറ്റുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ ഈ കോടതി വിധി നടപ്പിലാക്കി. പക്ഷെ അവസാനം സംഭവിച്ചത് ഈ ദേവസ്വം ബോർഡിനെ കൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് പിന്നെ അവ്യക്തമായ ഒരു അപ്പീൽ കൊടുത്ത് ഒരു അവ്യക്തം ഉത്തരവുണ്ടാക്കി. പിന്നെ അതിനുശേഷം ഇവർ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള പരാജയത്തിന് കാരണം ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്ന വിധി നടപ്പാക്കാൻ ശ്രമിച്ചതിൽ ഉള്ള വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിഷേധമാണ്. CPI-യിലും CPM-ലും പെട്ട വിശ്വാസികൾ പോലും ഈ പാർട്ടികൾക്കെതിരായി വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള പ്രചാരം. ഇതൊക്കെ വാസ്തവത്തിൽ തെറ്റാണ്. കാരണം ഈ ശബരിമല സുപ്രീം കോടതി വിധി, പരമോന്നത നീതിപീഠം നടപ്പാക്കുന്ന ഒരു വിധി ഒരു സമൂഹത്തിൽ നടപ്പാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ റൂൾ ഓഫ് ലോ തകർന്നു എന്നാണ്. ഒരു സുപ്രീം കോടതി വിധി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു ഗവൺമെൻറ് ബാധ്യസ്ഥമായിരിക്കുക, അത് നടപ്പാക്കാൻ കഴിയത്തില്ല. ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ശൂദ്രാലകളെയോ അല്ലെങ്കിൽ എന്തോ തീണ്ടാരിലകളെയോ ൊക്കെ പേരിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്പക്സ് കോർട്ടിനെ പോലും മറികടക്കുന്ന തരത്തിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ഈ എണ്ണത്തിൽ വളരെ വളരെ നിസ്സാര ജനസംഖ്യ ഒരു വിഭാഗത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന ഈ ഭീകരമായ ശക്തിയുടെ ഒരു തെളിവാണിത്. അതിനുശേഷം അവർ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നവോത്ഥാന സമിതി ഉണ്ടാക്കി പ്രഹസനങ്ങൾ നടത്തുന്നത് അന്നൊരു നവോത്ഥാന ജാഥയോ ഇല്ല, ഒരുപാട് പേരെ അണിനിരത്തി, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അവസാനം ഈ നാമജപക്കാർ തന്നെ ജയിച്ചു. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡിൽ അവർക്ക് ആനുപാതികമല്ലാത്ത അമിതമായ പ്രാതിനിധ്യം കൊടുത്ത് നേരത്തെ അവരിലുണ്ടായ അപ്രീതിയെ തണുപ്പിച്ചു. പക്ഷെ ഇവിടത്തെയൊക്കെ തന്നെ ഇവർ ചിലപ്പോഴൊക്കെ പറയും ഞങ്ങൾ കോർട്ടിനേക്കാൾ പ്രധാന പ്രിൻസിപ്പിൾസാണ്. ഇത് ഏറ്റവും വലിയ കള്ളത്തരമാണ്. പ്രിൻസിപ്പിളാണ് ആ പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പേരിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയില്ല എങ്കിൽ പോലും ഞങ്ങൾ പ്രിൻസിപ്പിൾഡായി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ദൃഢനിശ്ചയമുണ്ടായിരുന്നുവെങ്കിൽ ഈ ലഹളയ്ക്കിറങ്ങിയ ആളുകളെ തെരുവിൽ അടിച്ചോടിക്കേണ്ടതായിരുന്നു. പട്ടിയെ തലെന്ന് പോലെ അടിച്ചോടിച്ചിരുന്നെങ്കിൽ ആ സമരം അവിടെ മുളയിലെ നുള്ളാമായിരുന്നു. ഇനി ഒരുപക്ഷേ 11% വരുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിശൂന്യതയുടെ രാഷ്ട്രീയമായ ഭാവനാ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല സമരം. ഈ ശബരിമല സമരത്തിന് നിർദ്ദയം നേരിടുക, കോൺഗ്രസ് എന്തു വന്നാലും വിധി നടപ്പാക്കുന്നെടുത്തിരുന്നെങ്കിൽ 11% ഉള്ള നായന്മാർ കേരളത്തിൽ മൊത്തം നമ്പൂതിരിമാരെ എടുത്തു കഴിഞ്ഞാൽ 50,000 പേര് കാണും. അങ്ങനെ പറഞ്ഞ ഒരു 11%ത്തിൻ്റെ 100% വോട്ടും വേണ്ട എന്ന് വെച്ചാൽ പോലും മർദ്ദിത സമൂഹങ്ങളുടെ വോട്ട് അതിൻ്റെ ഇരട്ടിയായി ഇവർക്ക് ലഭിക്കുമായിരുന്നു. അതായത് ഇലക്ട്രൽ ആംഗിൾ നോക്കിയാൽ പോലും ഇവർക്ക് വേണമെങ്കിൽ ഈ വിധി നടപ്പാക്കാമായിരുന്നു. പക്ഷേ ഇവരതൊന്നുമല്ല, ഇലക്ട്രൽ ആംഗിൾ പോലും അല്ല, വീണ്ടും തിരഞ്ഞെടുക്കുന്നില്ല. സവർണനെ പരിക്കേൽക്കാതിരിക്കുക, സവർണ ബോധത്തിന് സവർണൻ്റെ പ്രതിച്ഛായയ്ക്ക് പരിക്കേൽക്കാതിരിക്കുക,
ഇത് മാത്രമാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിന് അവരുടെ ഒരു കാവൽ നായയായി നിയമിച്ചിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഒരു തീയനാണ് എന്നതാണ് ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. ഒരു 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 തൊഴിലാളി നായർ സ്ത്രീ തെരുവിൽ നിന്നുകൊണ്ട് പരസ്യമായി ജാതി അധിക്ഷേപം നടത്തിയിട്ട് പോലും ഒരാങ്കറും ഒരു ക്രോധവും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിൽ, അത് തീയരായ അണികളിൽ നിന്ന് പോലും ഉണ്ടാകാതിരിക്കുകയും വീണ്ടും അവർക്ക് ശബരിമലയിൽ ദേവസ്വം ബോർഡിലുമൊക്കെ തന്നെ ഈ താല പിന്നെ താലത്തിൽ സംവരണം എടുത്ത് സാമ്പത്തിക സംവരണം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന അത്രത്തോളം അവർ പണ്ട് നമ്പൂതിരിമാരുടെ അടുത്ത് നായന്മാരെങ്ങനെ പെരുമാറിയിരുന്നു. ദാസ്യ വിധേയത്വത്തോടുകൂടി ഏപ്പിൻ വിളി 10 തവണയെങ്കിലും നമ്പൂതിരിയുടെ വായിൽ നിന്ന് ഏപ്പിൻ എന്ന് വിളിച്ച് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവരായതുപോലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തുള്ള തീയന്മാർക്ക് ഈ നമ്പൂതിരി നായരുടെ പുരയാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവരായി മാറിയിരിക്കുന്നു അവർ.